എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് അനൂപ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, എങ്ങനെ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാം. പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതയാണ്, കിടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ പൈസ ചിലവാണ് ഈ വീട്ടിൽ കിടന്നുകൊണ്ട് എന്നിങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. ഒരു പക്ഷേ നമ്മൾ വളരെ പൈസ ചിലവഴിച്ച് നിർമ്മിച്ച വീടുകളായിരിക്കാം, അതിൻ്റെ പിന്നിൽ വളരെ ഏറെ സ്വപ്നങ്ങളും ഉണ്ടായിരിക്കാം. എന്നിട്ടും നമുക്ക് അവിടെ കിടക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കൂടി നമുക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യാൻ സാധിക്കും. അത്തരം പരിഹാരങ്ങളെക്കുറിച്ചാണ്, അതായത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന, വീട്ടിൽ നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കുന്ന പരിഹാരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീട്ടിൽ നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടതുള്ള കാര്യമാണ് പ്രാർത്ഥന. അത് വെറും പ്രാർത്ഥനയല്ല, കൂട്ടപ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ രണ്ടു നേരം വേണമെങ്കിലോ ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ വീടിൻ്റെ പോസിറ്റീവ് എനർജിയെ ഉയർത്തുന്നതാണ്. ആ പ്രാർത്ഥനയിൽ നിന്നുണ്ടാകുന്ന ആ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ നിറയുന്നതാണ്. എല്ലാവരും കൂടിയാകുമ്പോൾ അത് അത്രയും ശക്തിമത്തായി തീരും. ഇതാണ് കൂട്ട പ്രാർത്ഥനയുടെ ഫലം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം ഉപ്പിന് വളരെ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാനുള്ള കഴിവുണ്ട്. അതായത് നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഉപ്പിനുണ്ട്. അതുകൊണ്ട് ദിവസവും എല്ലാ മുറികളും ഉപ്പുവെള്ളം കൊണ്ട് തുടയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഉപ്പുവെള്ളം നിറച്ചൊരു പാത്രം വീടിൻ്റെ മൂലക്കിൽ വയ്ക്കുന്നതും നല്ലതാണ്. അത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അത് മാറ്റി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത പോയിൻ്റാണ്, പലതരം ചെടികൾക്ക് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരാൻ കഴിവുണ്ട്. അതുപോലെ അവിടുത്തെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പല ചെടികളും നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കുകയും അതിൽ നിന്നെല്ലാം പോസിറ്റീവ് എനർജി വരുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിലെല്ലാം വിഷച്ചെടികളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്ക് വീട്ടിൽ വിശ്വസിച്ച് വയ്ക്കാവുന്ന ഒരു ചെടിയാണ് തുളസി. തുളസിയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് പറഞ്ഞ് നൽകേണ്ട ആവശ്യമില്ല. മലയാളികൾക്ക് ഒട്ടും തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒന്നാണ് തുളസി. അതുകൊണ്ടാണ് നമ്മളുടെ പൂർവികർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുളസി ചെടിക്ക് പ്രാധാന്യം നൽകി വരുന്നത്. തുളസി വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. അത് നമ്മുടെ മുൻവശത്തോ അല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്ക് ബാൽക്കണിയിലോ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതുമാണ് തുളസി. അടുത്തതായി നമുക്ക് പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ്, വീട്ടിൽ കർപ്പൂരം കത്തിക്കുക, ചന്ദനത്തിൽ കത്തിക്കുക, ധൂപക്കെട്ട പുകയ്ക്കുക, അഷ്ടഗന്ധം പുകയ്ക്കുക എന്നിവയൊക്കെ. ചന്ദനത്തിരി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ കെമിക്കൽ മയമാണ്. അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മണമടക്കം എല്ലാം കെമിക്കൽ മയമാണ്. അതുകൊണ്ട് ഓർഗാനിക്കായ ചന്ദനത്തിരി മാത്രം കത്തിക്കാൻ നോക്കുക. അതുപോലെ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എള്ളെണ്ണയോ കടുകെണ്ണയോ നെയ്യോ ഉപയോഗിച്ച് കത്തിക്കാൻ നോക്കുക. ഇതിൽ നിന്നൊക്കെ പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ ഒരിക്കലും വിളക്കെണ്ണ പോലുള്ള എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വിളക്കെണ്ണയിൽ പ്രത്യേകിച്ചും എഴുതിയിട്ടുണ്ട് അത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? അതിൽ തീർച്ചയായിട്ടും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതൊരു എണ്ണയും വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പലരും വിളക്കെണ്ണ മാത്രം കത്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത എണ്ണ വിഷമയമായിരിക്കും. അത് കത്തിക്കുമ്പോഴെന്താണ് പുറത്തേക്ക് വരിക? നമുക്ക് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് തീർച്ചയായിട്ടും അതിൽ നിന്ന് വിഷമാണ്
പുറത്തേക്ക് വരുന്നത്. ആ കത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത് വിഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പാചകത്തിന് ഉപയോഗിക്കുന്ന ഏതൊരു വെണ്ണയും നമുക്ക് വിളക്ക് കത്തിക്കാനും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം, ഭജനകൾ എന്നിവ പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അതുപോലെ പക്ഷികളുടെ ശബ്ദം, നദികളുടെ ശബ്ദം, അതായത് വെള്ളമൊഴുകുന്ന ശബ്ദം, ഇതൊക്കെ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെല്ലാം വീട്ടിൻ്റെ അകത്ത് പൂക്കൾ കൊണ്ടുവയ്ക്കാറുണ്ട്. ഇവിടെ ഫ്ലവർ വേസിലൊക്കെ പൂക്കൾ കൊണ്ടുവയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ളത്, പൂക്കൾ കൊണ്ടുവയ്ക്കുമ്പോൾ തണ്ടിനും ഇലകൾക്കുമൊക്കെ കേടുപറ്റാത്ത രീതിയിലുള്ള, പൂക്കൾക്കും കേടുപറ്റാത്ത രീതിയിലുള്ള പൂക്കളായിരിക്കും കൊണ്ടുവയ്ക്കേണ്ടത്. ഇത് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അതുപോലെ തന്നെ വാടിയാൽ അത് വൈകുന്നേരം എടുത്ത് കളയേണ്ടതുമാണ്. അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, കളറുകളും പലതരം കളറുകളും നമ്മളിൽ പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ കർട്ടൻ തിരഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ കാർപ്പറ്റുകൾക്ക് വേണ്ടിയോ ഒരു നിശ്ചിത തരം കളറുകൾ തിരഞ്ഞെടുത്താൽ വളരെ നല്ലതായിരിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ വെള്ള നിറം നല്ലതാണ്, വയലറ്റ് നല്ലതാണ്, പച്ച നല്ലതാണ്, നീല നല്ലതാണ്, ഓറഞ്ച് നല്ലതാണ്, ഇങ്ങനെയുള്ള കളറുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അടുത്തായി പറയാനുള്ളത് അവസാനത്തെ പോയിൻ്റാണ്. അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ വീട് എപ്പോഴും ശുചിയായി സൂക്ഷിക്കുക. പലരും ചെയ്യുന്ന കാര്യവും പലരും ചെയ്യാത്ത കാര്യവുമാണിത്. വീടെപ്പോഴും എന്നും അടിച്ചു വാരി വൃത്തിയാക്കി സൂക്ഷിക്കുക. അതുപോലെ വീടിൻ്റെ ജനലുകളും മറ്റുമൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീനാക്കി വയ്ക്കുക. ഇതൊക്കെ പോസിറ്റീവ് എനർജി നൽകാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.